എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും എന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് വീട്ടിൽ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു അതിഥികൾ വീട്ടിൽ വന്നാലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫില്ലിംഗ് വെച്ച് നമുക്കൊരു ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. ഞാൻ ഇതിനെ ചെമ്മീനെടുക്കുന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇനി അങ്ങനെ എല്ലാ ലെയർ ദോശ എന്ന് പറയണമെങ്കിൽ അങ്ങനെയും പറയാം. വളരെ രുചികരമായതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ ഒരു സ്നാക്കാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കാണാം. ഞാനിതിനെ ഒരു 15 ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ള ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞരമ്പെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ ഫില്ല് ചെയ്യാനായതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുവാണ്. ഈ ചെമ്മീനും അതുപോലെ അരിഞ്ഞു വെക്കാനുള്ളതാണ്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചെന്നേ ഉള്ളത്. 250 ml കപ്പിന് 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആ കപ്പിന് തന്നെ 3/4 കപ്പ് പാല്. ഇത് ഞാൻ തിളപ്പിച്ച പാലാണ് എടുത്തിരിക്കുന്നത്. തിളപ്പിക്കാത്ത പാലായാലും മതി. 3 സവാള, 5 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിയില. മല്ലിയിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം, നന്നായിട്ട് ചതച്ചെടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 മുട്ട, നെയ്യ്, വെളിച്ചെണ്ണ, ഉപ്പ്, കറിവേപ്പില. ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ബാക്കിയൊക്കെ നമുക്ക് പിന്നിട്ട് ചേർക്കാനുള്ളതാണ്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം. ഞാനിപ്പോൾ ഇത്രയും വലിയ ചെമ്മീൻ എടുത്തുകൊണ്ടാണ് ഇത് മുറിച്ചിട്ടത്. ഇതല്ലാതെ ചെറിയ ചെമ്മീൻ കിട്ടും, അതാണെങ്കിൽ മുറിക്കണ്ട. നമുക്ക് വറുത്തൊക്കെ വരുമ്പോഴത്തേക്കും ഇതുപോലെ ചുരുണ്ട് ചെറുതായിട്ട് വന്നോളൂ. ഇത് നമുക്കൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. സവാളയും പച്ചമുളകും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും വെച്ചിട്ടുണ്ട്. ഇനി ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കുക. നമുക്ക് തീ കുറച്ചിട്ടൊന്ന് മൂടി വെക്കാം. ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ ഒരു 3 മിനിറ്റായി നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുത്തിരുന്ന് ഇനി അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് തീ എപ്പോഴും കുറച്ച് വെച്ചേക്കുവാണല്ലോ. ബാക്കി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല നമുക്ക് അവസാനം ചേർക്കാം. കുരുമുളക് പൊടി ഇനി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. ബാക്കി കുരുമുളക് പൊടി ബാറ്ററിൽ ചേർക്കാനുള്ളതാണ്. പച്ചമുളക്, സവാള, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഒന്ന് മുറിച്ച് ചേർക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് സവാളയൊക്കെ ചേർത്തതിന് അല്പം ഉപ്പും കൂടെ ചേർക്കണം. ചെമ്മീന് നമ്മൾ ഉപ്പിട്ട് തരുന്നതാണ്. എന്നാലും സവാള ഏതെങ്കിലും ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഉപ്പിൻ്റെ കുറവ് വരുമല്ലോ. ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് വീണ്ടും തീ കുറച്ച് തന്നെ ഒന്ന് മൂടി വെക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ 9 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്ന് നോക്കാം. ഇവിടെ ചെമ്മീനൊക്കെ മുറിഞ്ഞു പോരുന്നുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റി വെച്ചിരിക്കുന്ന ഗരം മസാല, മല്ലിയില നന്നായി മിക്സ് ചെയ്യാം.
ഈ ഗരം മസാലയും മല്ലിയിലയൊക്കെ അവസാനം ഇടുന്നത് നല്ല ഫ്ലേവർ നൽകും. ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്കിതിനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പം ഞാനിത് മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് മൈദ എടുക്കുവാണെങ്കിൽ മൂന്ന് മുട്ട എടുക്കണം. ഇതിലേക്ക് മൈദ ചേർക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന പാല് ചേർക്കാം. കുരുമുളക് പൊടി ഇത് അര ടീസ്പൂണോളം കുരുമുളക് പൊടിയുണ്ട്. ഉപ്പ് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചു വെച്ച ബാറ്റർ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. മാവെടുക്കുന്ന അതേ അളവിൽ പാലെടുത്താൽ മതി. പിന്നെ ചില മുട്ടയ്ക്ക് വെള്ളം കൂടുതലും കുറവൊക്കെ വരുമല്ലോ, അങ്ങനെ ആകുമ്പോഴത്തേക്കും ചിലപ്പം കട്ടി വരും. അങ്ങനെ കട്ടിയായാൽ അല്പം പാലും കൂടെ കൂട്ടി ഒഴിക്കുക. നീണ്ടുപോയെന്ന് നമുക്ക് തോന്നിയാൽ അല്പം മാവും കൂടെ ചേർക്കുക. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നെയ്യ് തൂത്ത് കൊടുക്കാം. ഇനി പകരം എണ്ണയോ ഓയിലോ എന്ത് വേണേലും തൂക്കാം, പക്ഷെ നെയ്യ് തൂക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു രുചി കൂടുതൽ. അതുകൊണ്ടാണ് അതിനകത്ത് നെയ്യ് തൂത്ത് കൊടുത്തത്. ബാറ്റർ ഒഴിക്കാം. ആദ്യം ഒരു വലിയ ദോശ വേണം ഉണ്ടാക്കാൻ. ഈ ദോശ ശരിക്കും വൈകുന്നതിന് മുമ്പേ തന്നെ ഫില്ലിങ് വെച്ചു കൊടുക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇതവിടെ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിൽ ഫില്ലിങ് വെക്കുക, നമുക്ക് ഇങ്ങോട്ട് മടക്കാനുള്ളതാണ്. ഒന്ന് അമർത്തി കൊടുക്കുക. അധികം വേകുന്നതിന് മുമ്പായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഉറച്ചിരുന്നുള്ളു. നമുക്ക് ഈ ഫില്ലിങ് ഇല്ലാത്ത പാകമുണ്ടല്ലോ, ഇങ്ങോട്ട് മടക്കി കൊടുക്കണം. വീണ്ടും തീ കുറച്ച് വെച്ചിട്ട് ഈ ഭാഗത്ത് നെയ്യ് തൂത്ത് കൊടുക്കാം. ഈ ഭാഗത്തോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ഇതിലേക്ക് ഇങ്ങനെ കയറി വരണം. അല്ലെങ്കിൽ ഈ മടക്കുമ്പോഴത്തേക്കും ഇവിടം വിട്ടുപോരും. ഉടനെ തന്നെ ഫില്ലിങ്ങും വെച്ചു കൊടുക്കാം. നമുക്ക് ഈ ലെയർ ഇങ്ങോട്ട് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഭാഗത്ത് നെയ്യ് തൂത്ത് കൊടുക്കാം. വീണ്ടും ഈ ഭാഗത്ത് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അടിയിലേക്ക് അല്പം കയറി വരത്തക്ക രീതിയിൽ വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആ ഭാഗത്ത് ഫില്ലിങ് വെച്ചു കൊടുക്കാം. ഇങ്ങനെ ഈ ലെയറായിട്ട് അടുക്കായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതിന് അതും ചെമ്മീൻ ഇതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ചതുകൊണ്ടാണ് ചെമ്മീൻ അടുക്കെന്ന് പറയുന്നത്. ചിക്കനോ ബീഫോ എന്ത് ഫില്ലിങ് വെച്ച് വേണേലും നമുക്ക് ഇങ്ങനെ ലെയർ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് വീണ്ടും ഇങ്ങോട്ട് മറിച്ചിടാം. ഞാനിപ്പം ഇതിൻ്റെ അകത്ത് ഈ മൂന്ന് ലെയർ എടുക്കുന്നുള്ളൂ. എത്ര ലെയർ വേണേലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു വിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ലെയർ ദോശ റെഡിയായി. ബാക്കി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. ഇത് ഒരു സെവൻ ഡിഷിലേക്ക് മാറ്റാം. ചെമ്മീൻ ഫില്ലിങ് വെച്ച ലെയർ ദോശ അല്ലെങ്കിൽ ചെമ്മീൻ എടുക്ക. എന്തായാലും നമുക്ക് അതൊന്ന് കട്ട് ചെയ്യാം. കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു ദോശ റെഡിയായി. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്.
പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി വീഡിയോ കോസ്റ്റ്.